കൊച്ചുകൾ വെൽക്കം ബാക്ക് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ആദ്യത്തെ പരിപാടി ഹോൺ മാറ്റണം. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിരുന്ന ബൈക്കിൻ്റെ ബാറ്ററി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ബാറ്ററി വെച്ചായിരുന്നു. പക്ഷേ വെച്ചപ്പോഴേക്കും എൻ്റെ മൊബൈൽ ഹോൾഡറിൻ്റെ ആ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. അതായത് മൊബൈൽ ഹോൾഡർ ഇപ്പോൾ ചാർജിങ് വർക്കാവുന്നില്ല. ആ ബാറ്ററിയുടെ കുഴപ്പമാണോ അതോ ഇതിൻ്റെ ഫ്യൂസ് ഞാൻ ഫ്യൂസ് മാറ്റിയിട്ട് നോക്കി എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ല. അപ്പം എന്തെങ്കിലും കണക്ഷൻ്റെ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് ഇനി കണക്ഷനും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകണം. വേറെ വേറെ അന്ന് ബാറ്ററി മാറ്റിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ബാറ്ററി ഏറ്റവും കൂടുതൽ വലിക്കുന്നവരാണ് എൻ്റെ ഹോൺ. എൻ്റെ ഹോൺ എന്താ എയർ ഹോൺ ആണ്. എയർ ഹോൺ മാറ്റിയിട്ട് നമ്മളുടെ സാധാരണ ടൈപ്പ് ഹോണിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. പക്ഷേ ഞാൻ ചേഞ്ചിന് വേണ്ടി നമ്മൾ സാധാരണ ഹോണാണെങ്കിൽ R15 ഇരിക്കുന്ന പോലത്തെ ഹോൺ R15 വെച്ചിരിക്കുന്ന ആ ഹോൺ തന്നെയാണ് വയ്ക്കാൻ പോകുന്നത്. അതായത് ഡുവൽ ഹോൺ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. ഇപ്പം നേരെ ഇപ്പം ഞാൻ പോകുന്നത് യമഹയുടെ ഷോറൂമിലാണ്. യമഹയുടെ ഷോറൂമിൽ ചെന്നിട്ട് ആ ഹോൺ മേടിച്ചിട്ട് നമുക്ക് നേരെ നമ്മൾ സ്ഥിരം ബൈക്ക് ശരിയാൻ കൊണ്ടുള്ള ഓഫ് റോഡ് തന്നെ ആ കടയിലോട്ട് പോയിട്ട് നമ്മൾ ഹോണും കൂടെ മാറ്റി ആ കൂട്ടത്തിൽ നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെയും കൂടെ പ്രശ്നം നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇറങ്ങാം. ഇപ്പോൾ നമ്മൾ നേരെ യമഹയുടെ ഷോറൂമിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഈ ഹോൺ മാറ്റുന്നതിൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണമെന്ന് വെച്ചാൽ ഈ ബാറ്ററി നമുക്ക് സേവിങ് ആയിരിക്കും. രണ്ടാമത്തെ ഗുണമെന്ന് വെച്ചാൽ അഥവാ നമ്മൾ പോലീസ് പിടിച്ചാലും ഹോണിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ബൈക്കിൽ എയർ ഹോൺസ് അത്ര അലോഡല്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാറി കിട്ടും. പക്ഷേ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഹൈവേയിലുള്ള കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഈ ഹോൺ വെച്ചതിൻ്റെ റീസൺ എന്താണ്? അതായത് ഹൈവേയിലൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനത്തെ ഹോണിൻ്റെയൊക്കെ ആവശ്യമാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ ലോറിയും ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ വെളുപ്പാങ്കാലത്തൊക്കെ റൈഡ് പോകുമ്പോഴേക്ക് ഇതിൻ്റെ ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഇതായിരിക്കും കുറവേ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് വലുതായിട്ട് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡുവൽ ഹോൺ വയ്ക്കാൻ പോകുന്നത്. ഞാൻ സാധാരണ ഉള്ള പോലെ സിംഗിൾ ഹോൺ നമ്മൾ സ്റ്റോക്കേ വരുന്ന ആക്ടിവേറ്റ് പോലത്തെ ഹോണിന് പകരം ഡുവൽ ഹോണിലോട്ട് പോകുന്ന ആ ഒരു റീസൺ കൊണ്ടാണ്. പക്ഷേ ആകെ എനിക്ക് ഒരേ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഡുവൽ ഹോൺ വെക്കുന്ന കാര്യത്തിൽ. കാര്യം ഇപ്പം ഇതിൻ്റെ ഒരു ഹോൺ തന്നെ ടാങ്കിൻ്റെ അടിയിലാണ് വരുന്നത്. ഈ ബൈക്കിൽ സ്പേസ് കുറവാണ് ഹോൺ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഹോൺ എന്തേലും നമുക്ക് വെക്കാം. ഈ സൈഡിലാണ് ഇരിക്കുന്ന ഹോൺ ഇവിടെ വെക്കാം. അപ്പോൾ മറ്റൊരു ഹോൺ ഇവിടെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്ലാമ്പ് ഒന്ന് നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കണം. ആ ഒരു മെനക്കേടേ ഉള്ളത്. V3 ഹോൺ ഉണ്ടാവും. FC എല്ലാം ഉണ്ട്, പക്ഷേ V3 MT ഒന്നും കാണാനില്ലല്ലോ. പുതിയ MT ലോഞ്ച് ചെയ്തതാണ്, കണ്ടില്ല. ഇപ്പോൾ ഇവിടെ ഹോണില്ല, സ്റ്റോക്കില്ല. ഇവരുടെ ലോ മാത്രമേ ഉള്ളൂ, ലോ പിച്ച് ഹോൺ മാത്രമേ ഉള്ളൂ, ഹൈ ഇല്ല. ഇവിടെ അടുത്ത് ഇനി വേറെ യമഹയുടെ ഒരു സ്പെയർ പാർട്സ് സെക്ഷൻ സർവീസ് സെൻ്ററും കൂടെ ഉണ്ട്. ഇനി അവിടെയും കൂടെ ചെന്നൊന്ന് നോക്കാം. അവിടെ ഇല്ലെങ്കിൽ വേറെ ഒരു കടയിൽ ചെന്ന് ഹോൺ വാങ്ങാൻ ആലോചിക്കുകയാണ്. അതായത് ഡ്യുവൽ ഹോൺ തന്നെയാണ്, വേറൊരു പുറത്തു നിന്ന് വാങ്ങാൻ വിചാരിക്കുകയാണ്. ചേട്ടാ, R15 V3 ഹോൺ ഉണ്ടാവോ? ആ രണ്ടെണ്ണം ഡ്യുവൽ ഹോൺ. രണ്ട് ഹോൺ എന്താ മേടിച്ചിട്ടുണ്ട്. ഒന്ന് ഹൈയും ഒന്ന് ലോ ആണ്. രണ്ടും കൂടെ 358 രൂപയായി. R15 V3 BS6 ഹോണാണ്. ഇനി അടുത്ത് ഇതുകൊണ്ട് ഫിക്സ് ചെയ്യേണ്ടതാണ് മെയിൻ ചടങ്ങ്. ആ കൂട്ടത്തിൽ നമ്മൾ മൊബൈൽ ഹോൾഡറും ശരിയാക്കാനുണ്ട്. ഇതിപ്പം കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെയാണ് ഒരു ഹോൺ ഇരിക്കുക. നമ്മളിപ്പോൾ എയർ ഹോൺ വെച്ചിരിക്കുന്നത് ഈ സ്ഥലത്താണ്. ഇത് ഇവിടെയാണ്. ഇനി അടുത്ത ഹോൺ ഇതാ ഇവിടെയാണ് വരേണ്ടത്. ഇവിടെയാണ് നമ്മൾ എയർ ഹോൺ വെച്ചേക്കുന്നത്. ഇതാണ് സ്റ്റോക്കായിട്ടുള്ള ഒരു ഹോണിൻ്റെ പ്ലേസ്മെൻറ്റ്. അടുത്ത ഹോണിൻ്റെ ഈ ഭാഗത്ത് വെക്കണം. പക്ഷേ വെക്കാൻ വേണ്ടിയുള്ള ക്ലാമ്പ് മാത്രം ഒന്ന് ഒപ്പിക്കാനുള്ള ആ ഒരു മെനക്കേടേ ഉള്ളൂ. അപ്പം ഇനി നേരെ കൊണ്ട് ഹോണൊക്കെ ഫിക്സ് ചെയ്ത് ഇതും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം. ആ ഇപ്പോൾ ഒരു ഹോണാണ് വെച്ചിട്ടുള്ളത്.
ഇവ ബൈക്കിൻ്റെ ഹോൺ മാറ്റി കഴിഞ്ഞു. പിന്നെ ഈ ഒരു സാധനം ശരിയാക്കാൻ വന്നപ്പോഴേക്ക് ഇതടിച്ച് ഇനി ഫുൾ സെറ്റോടെ മാറണം. അതായത് ഈ മൊബൈൽ ഹോൾഡർ ഉൾപ്പെടെയുള്ള ഫുൾ സെറ്റ് ഇനി മാറണം. ഹോൺ ദാ കേട്ടോ, ഇതാണ് നമ്മുടെ ബൈക്കിലെ ഹോൺ. അപ്പോൾ ഇനി അപ്രതീക്ഷമായിട്ട് വീണ്ടും ഒരു ചിലവ് വന്നു. അതായത് ഈ ഒരു സാധനം മാറണം, ഇതിനി പതുക്കെ മാറണം. ഇപ്പം അത്യാവശ്യത്തിന് മൊബൈൽ ഹോൾഡറായിട്ട് ഇതുണ്ട്, പിന്നെ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ചാർജ് ചെയ്യേണ്ട പവർ ബാങ്ക് കൊടുക്കണം. എന്തായാലും ഞാൻ സെയിം സാധനം തന്നെ വീണ്ടും വാങ്ങാൻ പോകുന്നത്, ബോബോയുടെ മൊബൈൽ ഹോൾഡർ തന്നെ വീണ്ടും വാങ്ങാൻ പോകുന്നത്. ഇതേ സെയിം കോഡ്കോൺ 3.0 ഫാസ്റ്റ് ചാർജർ ഈ ഒരു മൊബൈൽ ഹോൾഡർ തന്നെയാണ് ഞാൻ വീണ്ടും വാങ്ങാൻ പോകുന്നത്. അത് അക്കാര്യത്തിലും പറഞ്ഞു, കാരണം സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോണിന് നല്ലോണം ഗ്രിപ്പും കൊടുക്കും, അല്ലാതെ ഫാസ്റ്റ് ചാർജിങ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും യൂസ് ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇന്നലെ ബാറ്ററി മാറിയപ്പോഴേക്കും എങ്ങാനും വല്ല ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടെല്ലാം ആയതായിരിക്കും. കാര്യം ബാറ്ററി മാറ്റുന്നതിന് മുമ്പ് വരെ ഞാൻ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടാണ് പോയി. എൻ്റെ പഴയ ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സാധനം മാറ്റേണ്ടത് തന്നെയാണ്. ഈവൻ തോ ഈ ബൈക്ക് എടുത്തപ്പോഴേക്കും എൻ്റെ സ്റ്റോക്ക് ഹോൺ ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ ഹോൺ ഇങ്ങനെ R15 പോലെ ആയത്. ഇത് കേൾക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട സ്റ്റോക്ക് ഹോൺ പോലെ ആയി. പിന്നെ സൗണ്ടൊക്കെ ഭയങ്കരമായി കുറഞ്ഞു. മറ്റേ എയർ ഹോണൊക്കെ ആകുമ്പോൾ നല്ല സൗണ്ടായിരുന്നു. എല്ലാ വെച്ച് ഗുണങ്ങളുണ്ട്. ഇനി ഇപ്പോൾ പോലീസ് പിടിച്ച പ്രശ്നമില്ല, പിന്നെ ബാറ്ററി കൺസപ്ഷനും കുറവായിരിക്കും. മറ്റേ എയർ ഹോണിൻ്റെ അത്ര ഒന്നുമില്ല. എയർ ഹോൺ ഭയങ്കരമായിട്ട് എടുക്കുമായിരുന്നു. ഇത് നല്ല കുറവാണ്. പിന്നെ അതും കൂടെ ഞാൻ റിലേയും വെച്ചിട്ടുണ്ട്. ഞാൻ എയർ ഹോൺ വെച്ച സമയത്ത് റിലേ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എയർ ഹോണിൻ്റെ ഭയങ്കര പവർ ആയിരുന്ന റിലേയിൽ വലിയ ഒരു ഇത് വരത്തില്ല. പക്ഷേ ഇതിൽ റിലേ കൊള്ളവണ്ണം എൻ്റെ ബാറ്ററി കൺസപ്ഷൻ നല്ല കുറവായിരിക്കും. ഇപ്പോൾ സത്യത്തിൽ ബൈക്ക് സ്റ്റോക്കായ പോലെ തോന്നുന്നു. കാര്യം ബൈക്ക് എടുത്ത സമയം തൊട്ടേ എയർ ഹോൺ വെച്ചാണ് ഞാൻ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗൈസ് ഇത് ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോത്തേക്ക്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്ത് വീഡിയോസ് കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓണൊന്നും ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം. ഞാൻ നിങ്ങളെ എൻ്റെ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.